കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അടുക്കളത്തോട്ടത്തിൽ എല്ലാവരും നട്ടുവളർത്തേണ്ട ഒരു പച്ചക്കറിയാണ് മുരിങ്ങ. എല്ലാ വീട്ടിലും തീർച്ചയായും ഉണ്ടായിരിക്കും മുരിങ്ങ എന്നാണ് എൻ്റെ വിശ്വാസം. മുരിങ്ങയുടെ വേര് മുതൽ മുരിങ്ങക്കാ വരെ ഔഷധഗുണം ധാരാളമുള്ളതാണ്. ആദ്യം തന്നെ മുരിങ്ങ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഏറ്റവും പ്രധാനം നല്ല ഇനം തൈകൾ വാങ്ങുക എന്നുള്ളതാണ്. മണ്ണൂത്തിയിൽ നിന്ന് നല്ല ഇനം തൈകൾ 10 രൂപ നിരക്കിൽ ലഭിക്കുന്നുണ്ട്. കൃഷിഭവനിലൊക്കെ അന്വേഷിച്ചാൽ നമ്മുടെ അടുത്ത് എവിടെയാണ് ഇത് ലഭിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കും. നല്ല ഇനം വിത്ത് തന്നെ നമ്മൾ വാങ്ങിയാലേ കാര്യമുള്ളൂ. 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കുന്ന മുരിങ്ങ ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പൊക്കം വയ്ക്കാത്ത ഇനങ്ങളും ഇന്ന് ലഭ്യമാണ്. നമ്മുടെ വീട്ടിലെ സ്ഥലപരിമിതികളും കാര്യങ്ങളും ഒന്ന് നോക്കി അതനുസരിച്ചുള്ള തൈകൾ വാങ്ങി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികളെടുത്ത് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മുരിങ്ങ നടാവുന്നതാണ്. ഒന്ന് പിടിച്ചു കിട്ടുന്നത് വരെ മാത്രം നമുക്ക് വെള്ളം ഒഴിക്കേണ്ടതുള്ളൂ. അതിനുശേഷം നമ്മൾ വെള്ളം കുറച്ച്, വളരെ കുറച്ച് മതി. അത് മണ്ണിൽ തന്നെയുള്ള ജലാംശം മുരിങ്ങ തന്നെ മുരിങ്ങത്തൈകൾ തന്നെ വലിച്ചെടുക്കുന്നതാണ്. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് നനയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നടാനായിട്ട് നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ എന്നുള്ളത്. അല്ലാത്ത സ്ഥലത്ത് നമ്മൾ മുരിങ്ങ നട്ടതുകൊണ്ട് പ്രയോജനം വളരെ കുറവായിരിക്കും. നമുക്ക് കായ്കൾ ഉണ്ടാകാനായിട്ട് ചാൻസ് കുറവാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് മുരിങ്ങ നന്നായിട്ട് വളരുക, കായ്കൾ ലഭിക്കുക. നല്ല വെയിലുള്ള സ്ഥലമാണ് തമിഴ്നാട് അല്ലേ, അവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ അവിടുത്തെ മുരിങ്ങ നന്നായിട്ട് കായ്ക്കാറുണ്ട്. ഞാൻ നിങ്ങളിപ്പോൾ കാണുന്ന ഈ വീഡിയോ തമിഴ്നാട്ടിലെ മുരിങ്ങ കൃഷിയാണ്. അവിടെ ധാരാളം കായ്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാം. പിന്നെ ഇപ്പോൾ മഴക്കാലത്ത് കൃഷി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നടാനായിട്ട് ഉദ്ദേശിക്കുന്നവർ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകും, നമ്മൾ ചെയ്തിട്ട് പ്രയോജനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുരിങ്ങ വിത്താണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗ്രോ ബാഗിൽ നടുന്നതാണ് നല്ലത്. ഏകദേശം 15 സെൻറ്റിമീറ്റർ വലിപ്പം ആകുമ്പോൾ നമുക്ക് അത് കുഴിയെടുത്ത് താഴെ പറിച്ച് നടാവുന്നതാണ്. ശിഖരങ്ങളാണ് നടുന്നതെങ്കിൽ 15 സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പുകൾ നടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വലിയ മുരിങ്ങത്തോട്ടങ്ങളിലൊക്കെ സാധാരണ ഒന്നിച്ച് കായ്ക്കാനും ധാരാളം കായ്കൾ വിൽക്കാനും ഒക്കെ ആയിട്ട് ഹോർമോൺ സ്പ്രേ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കതൊന്നും പോസിബിൾ ആയ കാര്യമല്ല. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നാച്ചുറലായിട്ടുള്ള രീതിയിൽ കായ്കൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മുരിങ്ങ കായ്ക്കുന്നില്ല എന്ന് പരാതിയുള്ളവർ ഇനി ശ്രദ്ധിക്കുക. 4-5 അടി ഉയരം വയ്ക്കുമ്പോൾ അതിലെ കൂമ്പ് അല്ലെങ്കിൽ മണ്ട നുള്ളി കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നത് കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകാനായിട്ടും ഒത്തിരി ഉയരത്തിൽ പോകാതെ തന്നെ കായ്കൾ ലഭിക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെയാണ് മുരിങ്ങ പൂക്കുകയും കായ്കൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കായ്കളൊക്കെ പറിച്ചതിന് ശേഷം കൊമ്പുകോതൽ നടത്തേണ്ടത് അത്യാവശ്യമാണ്. പുതിയ ശിഖരങ്ങൾ ഉണ്ടാകാനും ധാരാളം കായ്കൾ ലഭിക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. മുരിങ്ങ ധാരാളം പൂക്കുന്നുണ്ട്, പക്ഷെ കായ്കൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ പൂക്കുന്നേയില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൻ്റെ ന്യൂട്രിയൻസിൻ്റെ കുറവ്, മണ്ണിലെ ന്യൂട്രിയൻസിൻ്റെ കുറവാണ്. അല്ലെങ്കിൽ വെയിൽ ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ മുരിങ്ങ നട്ടിരിക്കുന്നത്. അതുമല്ലെങ്കിൽ നമ്മൾ വെള്ളം ധാരാളമായിട്ട് മുരിങ്ങ ചുവട്ടിൽ ഒഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിലേതാണോ നിങ്ങളുടെ പ്രശ്നം, നമ്മളത് മനസ്സിലാക്കി അത് ഫിക്സ് ചെയ്താൽ മുരിങ്ങ പൂക്കുകയും ധാരാളം കായ്കൾ ഉണ്ടാകുകയും ചെയ്യും. അക്കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ മുരിങ്ങയുടെ ചുറ്റും നല്ല വലിപ്പത്തിൽ തടവെടുക്കുക. ഇതിനുശേഷം ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം അല്പം അകലത്തിൽ എല്ലാ വശത്തും വീഴത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ 1 ആഴ്ച അടുപ്പിച്ച് ചെയ്തു കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വെയിറ്റ് ചെയ്യുക, മുരിങ്ങ കായ്ക്കുന്നതാണ്. അപ്പോൾ മുരിങ്ങ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നില്ല എങ്കിൽ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മൾ കൊമ്പ് കോതൽ നടത്തുക. അടുത്തത് ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വെയിൽ നന്നായിട്ട് കിട്ടുക, അല്ലെങ്കിൽ മറ്റുള്ള മരങ്ങളൊക്കെ ഈ മുരിങ്ങയുടെ മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കി കൊടുക്കുക.
ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും മുരിങ്ങ കായ്ക്കുന്നില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം 100 ഗ്രാം കടുക് പൊടിച്ചെടുക്കുക. അത് മിക്സിയിൽ പൊടിച്ചെടുക്കുക. അത്ര തന്നെ ചാരവും 1 ലിറ്റർ ഇളം ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ മുരിങ്ങയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരിക്കലും തണ്ടിനോട് ചേർത്ത് ഒഴിച്ചു കൊടുക്കരുത്. അത് കരിഞ്ഞു പോകാനായിട്ട് വാടിപ്പോകാനായിട്ട് ഇടയാകും. അത് ശ്രദ്ധിക്കുക. പിന്നെ കൊമ്പുകോതൽ നമ്മൾ നടത്തുന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ കൊമ്പുകോതൽ നടത്തിയ ശേഷം എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് തുടങ്ങിയ ജൈവ വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് മണ്ണിലെ പോഷകങ്ങളുടെ കുറവ് പരിഹരിക്കാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ്. മുരിങ്ങയ്ക്ക് പൊതുവെ കീടശല്യം അതുപോലുള്ള പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട. ഇനി ആരുടെയും വീട്ടിൽ മുരിങ്ങ കായ്ച്ചില്ല എന്ന് കരുതി ആരും വെട്ടിക്കളയുകയൊന്നും വേണ്ട. നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്ന് പരീക്ഷിക്കുക. അതോടൊപ്പം തന്നെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, മുരിങ്ങയിലെ ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു ദിവ്യ ഔഷധം തന്നെയാണ്. കാര്യം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മുരിങ്ങയിൽ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം. ഇപ്പോൾ തൊണ്ടവേദന വരുമ്പോൾ നമുക്ക് മുരിങ്ങയില വേര് കഷായം ഉണ്ടാക്കി കവിളിൽ കൊള്ളുന്നു. പെട്ടെന്ന് തന്നെ തൊണ്ടവേദനയ്ക്ക് ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ്. അതുപോലെ മോണരോഗങ്ങൾ സുഖപ്പെടുത്തുന്നതിനായിട്ട് കുറച്ച് മുരിങ്ങയിലയും 2 ഇഞ്ചി വെളുത്തുള്ളിയും അല്പം മഞ്ഞൾപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും കൂടി അരച്ചെടുക്കുക. ഇത് കഴിക്കുന്നത് മോണരോഗങ്ങൾ അകറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മോണരോഗമുള്ളവർക്ക് അത് വളരെ ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ്. മുരിങ്ങയിലെ കഷായം വെച്ച് കഷായം ഉണ്ടാക്കിയ ശേഷം അതുപയോഗിച്ച് നമ്മൾ കണ്ണ് കഴുകുന്നത് ചെങ്കണ്ണ് രോഗം വളരെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. ചെങ്കണ്ണ് രോഗം വന്നാൽ സാധാരണ ഒരാഴ്ചയൊക്കെ വളരെ കഷ്ടപ്പാടാണ്. അപ്പോൾ മുരിങ്ങയിലെ കഷായം നമ്മൾ ഉണ്ടാക്കി അതൊന്ന് അരിച്ച ശേഷം വേണം നമ്മൾ കണ്ണ് കഴുകാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഇലയൊക്കെ നമ്മൾ കണ്ണിൽ വീണാൽ അത് വേണ്ട. അപ്പോൾ ഒന്ന് അരിച്ച ശേഷം കണ്ണ് കഴുകുക. വളരെ പെട്ടെന്ന് തന്നെ ചെങ്കണ്ണ് സുഖപ്പെടുന്നതാണ്. പിന്നെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾക്ക് മുരിങ്ങയിൽ അരച്ച് പുരട്ടുന്നത് ഫലം ചെയ്യും. ഇപ്പോൾ ചെറിയ ചതവോ ഒക്കെ ഉണ്ടെങ്കിൽ മുരിങ്ങയിൽ നമുക്ക് അരച്ച് പുരട്ടാവുന്നതാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ ആ നീരൊക്കെ വലിയുന്നതാണ്. ഇനി ശരീരത്തിനുള്ളിലുണ്ടാകുന്ന നീർക്കെട്ടുകൾക്ക് മുരിങ്ങയിലെ ചായ ഉണ്ടാക്കി കുടിക്കാം. ശരീരവേദനയൊക്കെ പമ്പ കടക്കുന്നതാണ്. കുട്ടികളില്ലാത്തവർ മുരിങ്ങയിലയോ അല്ലെങ്കിൽ മുരിങ്ങപ്പൂവോ പതിവായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുരിങ്ങയിലെ തോരൻ പതിവായി കഴിക്കുകയാണെങ്കിൽ മുലപ്പാൽ കുറഞ്ഞവരിൽ പാലുൽപാദനം കൂടുന്നതായിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. ഇനി മുഖത്തുണ്ടാകുന്ന എല്ലാത്തരം പാടുകൾ, കുരുക്കൾ എന്നിവയ്ക്ക് മുരിങ്ങയിലെ നീര് പതിവായിട്ട് ഉപയോഗിക്കുക. തീർച്ചയായും നല്ല മാറ്റം കിട്ടും. അതുപോലെ മുഖത്തിന് നിറം വയ്ക്കുവാനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് മുരിങ്ങയില. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. മുരിങ്ങ പെട്ടെന്ന് കായ്ക്കാൻ എന്ത് ചെയ്യണം അല്ലേ. പിന്നെ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ കുറേ മനസ്സിലാക്കി. മുരിങ്ങപ്പൂവിനുമുണ്ട് ധാരാളം ഗുണങ്ങൾ, അതുപോലെ കായ്കൾക്കുമുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമ്മുടെ ഈ ചുരുങ്ങിയ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പുതിയ വീഡിയോകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.